സ്റ്റാർബക്സ് ആ പേര് കേൾക്കാത്ത ഒരു ചുരുക്കായിരിക്കും. പക്ഷേ അത് ഇന്ന് നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിയതിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. ഹൊവാർഡ് ഷൂൾസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വന്തം ബ്ലഡ് വിറ്റ് വിലയ്ക്ക് വിറ്റിട്ട് ആ പൈസയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ജീവിച്ചെങ്കിലും വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ജീവിതത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സ്വീഡിഷ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം ഓർഡറൊക്കെ തരുന്ന ഒരു കസ്റ്റമറിനെ അദ്ദേഹം ശ്രദ്ധിക്കാനിടയായി. ആ കസ്റ്റമറാണ് സ്റ്റാർബക്സ്. പിന്നീട് അദ്ദേഹം സ്റ്റാർബക്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു, ആ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തിൻ്റെയൊക്കെ ഒടുവിൽ ഒരു ദിവസം സ്റ്റാർബക്സ് അദ്ദേഹത്തിന് ഡയറക്ടർ ഓഫ് റീറ്റെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ള പൊസിഷനിലേക്ക് അപ്പോയിൻ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ആ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻ്റർനാഷണൽ ടൂറിനൊക്കെ പോകേണ്ടി വന്നു. ഒരിക്കൽ ഇറ്റലിയിൽ ഇതുപോലെ ഒരു ടൂറിന് പോയ സമയത്ത് ഒരു കോഫി ഷോപ്പിൽ പോയി ഒരു ഇറ്റാലിയൻ കോഫിയൊക്കെ രുചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ആ കോഫി ഷോപ്പിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ എംപ്ലോയീസ് കസ്റ്റമേഴ്സിനോട് വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത്. അവർ കസ്റ്റമേഴ്സിൻ്റെ പേര് വിളിച്ചിട്ട് കോഫി കൊടുക്കുന്നു, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്ന കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം സ്റ്റാർബക്സിലും കൂടെ കൊണ്ടുവന്നുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം സ്റ്റാർബക്സിൻ്റെ മാനേജ്മെൻറ്റിനോട് അദ്ദേഹം ഈ ആശയം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് കേട്ട സ്പോട്ടിൽ തന്നെ അവർ ഈ ആശയം റിജക്റ്റ് ചെയ്യാനുണ്ടായത്. പക്ഷേ അദ്ദേഹം അതിലൊന്നും തളർന്നില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് എൽജർണാലോ എന്ന പേരിൽ സ്വന്തമായിട്ട് ഒരു കോഫി ഷോപ്പ് തുടങ്ങി. കുറച്ചുപേരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതവിടെ തുടങ്ങുന്നത്. അമേരിക്കയിൽ ഒരു ഇറ്റാലിയൻ കോഫി ഷോപ്പായിട്ട് അവിടെ കണ്ട ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ആ മാർക്കറ്റിംഗ് രീതിയും കോഫി ഷോപ്പും എല്ലാം അമേരിക്കയിൽ മുഴുവൻ ഫേമസ് ആവാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് നന്നായിട്ട് അങ്ങ് വളരാൻ തുടങ്ങി. പക്ഷേ ഒരു സൈഡിൽ സ്റ്റാർബക്സ് പരാജയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം സാക്ഷാൽ സ്റ്റാർബക്സിൻ്റെ മാനേജ്മെൻറ്റ് ഹൊവാർഡിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി സ്റ്റാർബക്സിന് വിജയിക്കണമെങ്കിൽ ഹൊവാർഡ് ആവശ്യമാണെന്ന്. ആ ഒരു സ്റ്റേജിലെത്തിയപ്പം ഹൊവാർഡും സ്റ്റാർബക്സിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 1986 ഹൊവാർഡ് ചില ലോക്കൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തോടെ സ്റ്റാർബക്സിൻ്റെ CEO ആയിട്ട് ചുമതല ഏറ്റെടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു ഐഡിയ അവർ റിജക്റ്റ് ചെയ്തപ്പം അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. ഒരുപക്ഷെ അദ്ദേഹം ആ ഐഡിയ മോശമാണെന്ന് തന്നെ വിചാരിച്ച് പിന്തിരിഞ്ഞെങ്കിൽ ഇന്ന് ഈ നിലയിലേക്ക് സ്റ്റാർബക്സ് എത്തുമായിരുന്നില്ല. അന്നത് ശരിയാണെന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇന്ന് സ്റ്റാർബക്സ് 80+ രാജ്യങ്ങളിൽ 35,000+ ഔട്ട്ലെറ്റായിട്ട് ലോക പ്രശസ്തമായ ഒരു ബ്രാൻഡായിട്ട് തന്നെ നിലനിൽക്കുന്നു.